നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. ചരിത്രം ഇങ്ങനെ കീഴ്മേൽ മറിയുമെന്ന് ഷെയ്ഖ് ഹസീന കരുതിയിരിക്കുമോ? ഈ ഒരു ചോദ്യമാണ് ഇപ്പോൾ ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും ഉയരുന്നത്. ഒരിക്കൽ ബംഗ്ലാദേശിനെ സൈനിക ഭരണത്തിൽ നിന്ന് രക്ഷിക്കാൻ സഹായിച്ച ഹസീന സ്വന്തം രാജ്യത്തു നിന്ന് പലായനം ചെയ്തിരിക്കുകയാണ്. അഞ്ചാം പ്രാവശ്യം പ്രധാനമന്ത്രിയായ ഹസീന വീണ്ടും അഭയം തേടി ചെറിയൊരു ഹെലികോപ്റ്ററിലാണ് ഇന്ത്യയിലെത്തിയത്. സംവരണ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം ഷെയ്ഖ് ഹസീനയുടെ രാജിയിൽ കലാശിക്കുകയായിരുന്നു. പിന്നാലെ രാജ്യത്തിന്റെ നിയന്ത്രണം സൈന്യം ഏറ്റെടുത്തു. അടുത്ത ബന്ധു വിശ്വസ്തരമായ വേക്കർ അസ് ഉസ്മാനെ ബംഗ്ലാദേശ് സേനാ മേധാവിയാക്കിയത് പിഴച്ചെന്ന് തിരിച്ചറിഞ്ഞ് ഷെയ്ഖ് ഹസീന. കലാപകാരികൾക്കൊപ്പം നിന്ന് ഷെയ്ഖ് ഹസീനയെ രാജിവെപ്പിച്ചതും രാജ്യത്തു നിന്ന് പുറത്താക്കിയതും ഇദ്ദേഹമായിരുന്നു. ഇന്ത്യയുടെ ഉപദേശം മാനിക്കാതെയായിരുന്നു ഈ നിയമനം. കഴിഞ്ഞ 30 വർഷമായി ഷെയ്ഖ് ഹസീനയ്ക്കൊപ്പം ജോലി ചെയ്തു വരികയായിരുന്നു വേക്കർ അസ് ഉസ്മാൻ. ആദ്യം പ്രിൻസിപ്പൽ ഓഫീസറായി ജോലി ചെയ്തിരുന്നു. ഉസ്മാന് സ്ഥാനക്കയറ്റം നൽകി സേനാ മേധാവിയാക്കിയത് പിന്നീടാണ്. സേനയിലെ ഏറ്റവും ഉന്നതമായ പദവി. ഇത് പക്ഷേ ചതിയായി. ഇന്ത്യയുടെ രഹസ്യാന്വേഷണ റിപ്പോർട്ട് പ്രകാരം ഈ വിദ്യാർത്ഥി കലാപത്തിന് പിന്നിൽ പാകിസ്ഥാന്റെ ചാരസംഘടനയായ ISI 2 വർഷമായി ഹസീനയ്ക്കെതിരെ പ്രവർത്തിച്ചിരുന്നു. ഈ 2 വർഷക്കാലം കൊണ്ടാണ് വിദ്യാർത്ഥികളെ പല രീതിയിൽ സ്വാധീനിച്ച് കലാപത്തിന് പോകുന്നവരാക്കി ISI വളർത്തിയത്. രാജ്യം വിട്ടുപോകാൻ 45 മിനിറ്റ് നേരമാണ് സേനാ മേധാവിയായ വേക്കർ അസ് ഉസ്മാൻ ഷെയ്ഖ് ഹസീനയ്ക്ക് നൽകിയതെന്നാണ് റിപ്പോർട്ടുകളും പുറത്തുവരുന്നത്. ഉടനെ അവർ ആത്മാർത്ഥ സുഹൃത്തായ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിളിച്ചു. 2 വലിയ പെട്ടികൾ അത്യാവശ്യം സാധനങ്ങൾ കുത്തി നിറച്ചു. അപ്പോഴേക്കും ഇന്ത്യ രണ്ടാമതൊന്നും ആലോചിക്കാതെ പ്രിയ സുഹൃത്തിനെ സ്വീകരിക്കാൻ തയ്യാറായി. ബംഗ്ലാദേശ് ആർമിയുടെ വിമാനത്തിൽ ഷെയ്ഖ് ഹസീന രാജ്യം വിട്ട് ഇന്ത്യയിലേക്ക് പറക്കുമ്പോൾ ഇന്ത്യ റഫാൽ വിമാനങ്ങളും റഡാറുകളും ഉപയോഗിച്ച് ഷെയ്ഖ് ഹസീനയുടെ വിമാനത്തിന് സുരക്ഷ നൽകുന്നുണ്ടായിരുന്നു. ബ്രിട്ടനിൽ രാഷ്ട്രീയ അഭയം തേടാനുള്ള അഭ്യർത്ഥനയിൽ തീരുമാനമാകും വരെ ഹസീനയുടെ സംരക്ഷണം ഇന്ത്യ ഉറപ്പാക്കും. ഷെയ്ഖ് ഹസീനയ്ക്ക് ബ്രിട്ടൻ രാഷ്ട്രീയ അഭയം നൽകിയില്ലെങ്കിൽ US ഫിൻലാൻഡ് സർക്കാരുകളുമായും ചർച്ചകൾ നടത്തും. ഇതൊന്നും നടന്നില്ലെങ്കിൽ ഇന്ത്യ ഹസീനയ്ക്ക് താൽക്കാലിക അഭയം നൽകും. തിങ്കളാഴ്ച വൈകിട്ടോടെ ഹിൻഡൻ വ്യോമതാവളത്തിൽ ഇറങ്ങിയ ഷെയ്ഖ് ഹസീനയെയും സഹോദരിയെയും സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റി. ഹിൻഡനിൽ നേരിട്ടെത്തി ഷെയ്ഖ് ഹസീനയുമായി കൂടിക്കാഴ്ച നടത്തിയ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ കൈമാറിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് സുരക്ഷ ഉറപ്പാക്കാൻ നിർദ്ദേശിച്ചത്. ബംഗ്ലാദേശിലെ സ്ഥിതിഗതികൾ ചർച്ച ചെയ്യാൻ കേന്ദ്ര സർക്കാരുകൾ കഴിഞ്ഞ ദിവസം രാവിലെ അടിയന്തര സർവകക്ഷി യോഗം വിളിച്ചിരുന്നു. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വിദേശകാര്യമന്ത്രി ബംഗ്ലാദേശ് സ്ഥിതിഗതികൾ വിവരിച്ചു. ഷെയ്ഖ് ഹസീനയും സഹോദരിയും ഡൽഹിയിൽ തന്നെയുണ്ടെന്നും ഏതെങ്കിലും വിദേശ രാജ്യത്തെ രാഷ്ട്രീയ അഭയം തേടാനുള്ള ശ്രമങ്ങൾ അവർ നടത്തുന്നതായും ജയശങ്കർ അറിയിച്ചു. അതിർത്തിയിലടക്കം അതീവ ജാഗ്രതയിലാണ് സൈന്യമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും അറിയിച്ചു. പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി അടക്കമുള്ളവരും യോഗത്തിൽ പങ്കെടുത്തത് കേന്ദ്ര സർക്കാരിന് എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തു. ബ്രിട്ടനിൽ രാഷ്ട്രീയ അഭയം തേടാനുള്ള പദ്ധതി അനിശ്ചിതത്തിലായതോടെ UAE, ഖത്തർ, സൌദി അറേബ്യ, ബെലാറൂസ്, ഫിൻലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളിൽ ഹസീനയുടെ പരിഗണനയിലുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. ഹസീനയുടെ സഹോദരി രഹാനയുടെ മകൾ ടുലിപ് സിദ്ദിഖ് ബ്രിട്ടീഷ് പാർലമെന്റ് അംഗമാണ് എന്നതാണ് ബ്രിട്ടനിലേക്ക് ഹസീനയെ ആകർഷിക്കുന്ന ഘടകം. എന്നാൽ ഹസീനയ്ക്കെതിരെ ബംഗ്ലാദേശിൽ വന്നേക്കാവുന്ന കേസുകളിൽ നിന്നും നിയമപരിരക്ഷകൾ നൽകാനാകില്ലെന്നും ബ്രിട്ടൻ വ്യക്തമാക്കിയിട്ടുണ്ട്. UKയിലെ നിയമമനുസരിച്ച് രാഷ്ട്രീയ അഭയം തേടുന്നത് UKക്ക് പുറത്തുനിന്നാവാനും പാടില്ല. രാജ്യത്തെത്തിയ ശേഷം സമർപ്പിക്കുന്ന അപേക്ഷകളിലും തുടർ നടപടികൾ അനായാസമല്ല. ഫിൻലാൻഡിൽ ഹസീനയുടെ കുടുംബാംഗങ്ങൾ താമസിക്കുന്നുണ്ട്. ഇക്കാരണത്താലാണ് വടക്കൻ യൂറോപ്യൻ രാജ്യം പരിഗണനയിലുള്ളത്. വിവേചന വിരുദ്ധ വിദ്യാർത്ഥി പ്രസ്ഥാനം എന്ന കൂട്ടായ്മയുടെ നിസ്സഹകരണ സമരം കൊടുമ്പിരി കൊണ്ടതോടെയാണ് ഹസീനയ്ക്ക് നിൽക്കകള്ളില്ലാതായത്. സമരത്തിൽ അണിചേരാൻ സർക്കാർ സ്വകാര്യ ജീവനക്കാരും ആഹ്വാനം ചെയ്തതോടെ ഓഫീസുകളുടെ പ്രവർത്തനം നിലച്ചു. പ്രധാനമന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചെങ്കിലും പ്രക്ഷോഭകർ തയ്യാറായില്ല. വിദ്യാർത്ഥികളല്ല ഭീകരരാണ് പ്രക്ഷോഭത്തിന് പിന്നിലെന്നും ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് അടർത്തുമെന്നും ഹസീന പ്രഖ്യാപിച്ചു. പിന്നാലെ പാർട്ടി പ്രവർത്തകർ രംഗത്തിറങ്ങി. ഇതോടെ രാജ്യമാകെ കലാപം ആളിപ്പടർന്നു. ഹസീനയ്ക്ക് രാജ്യം വിടേണ്ടിയും വന്നു. പലപ്പോഴായി 19 വധശ്രമങ്ങൾ അതിജീവിച്ച ഏറ്റവും അധികം കാലം ഭരണത്തിലിരുന്ന വനിത, എതിരാളികളെ അടിച്ചമർത്തുന്ന നേതാവെന്ന് വിമർശനമുള്ള ഹസീനയ്ക്ക് അണികളുടെ വിശേഷണം മനുഷ്യത്വത്തിന്റെ മാതാവ് എന്നാണ്. 17 കോടി ജനങ്ങളുള്ള ബംഗ്ലാദേശിനെ അതിവേഗം വികസിപ്പിക്കുന്ന സമ്പദ് വ്യവസ്ഥയാക്കി മാറ്റി. പക്ഷേ ഏഷ്യയിലെ ഉരുക്കു വനിതയ്ക്ക് ഇപ്പോഴത്തെ പ്രക്ഷോഭത്തിന് മുൻപിൽ പിടിച്ചു നിൽക്കാനായില്ല. നിലവിലെ സാഹചര്യത്തിൽ ഏഷ്യയിലെ ഉരുക്കു വനിതയ്ക്ക് ഏറ്റവും സുരക്ഷിതമായി കഴിയാൻ പറ്റുന്ന രാജ്യമാണ് ഇന്ത്യ. ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ മറ്റു രാജ്യത്തേക്ക് സുരക്ഷിതമായി പോകുന്നതുവരെ ഇന്ത്യ ഷെയ്ഖ് ഹസീനയെ സംരക്ഷിക്കുമെന്നും ഉറപ്പുണ്ട്.